അപ്രൂവൽ ആയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 10+2 സിസ്റ്റത്തിന് ബൈ പറഞ്ഞുകൊണ്ട് ഇനി ഒരു പുതിയ തുടക്കം. 5+3+3+4 സിസ്റ്റം, അതായത് 3 വർഷത്തെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്ലസ് 12 വർഷത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ, മൊത്തം 18 വർഷത്തെ കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2030 എല്ലാവർക്കും ഈക്വൽ ആയി ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നതാണ് എയിം. എക്സാംസിന്റെ പ്രാധാന്യം 3, 5, 8, 10, 12 എന്നീ ക്ലാസുകളിലായിരിക്കും. ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി 6th ഇന്റേൺഷിപ്പ് പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കും. അതേപോലെ കോഡിംഗ് ക്ലാസുകളും കൊടുക്കും. PT, ആർട്ട്, ക്രാഫ്റ്റ് എന്നിവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യമായിരിക്കും കൊടുക്കുക. ഹിന്ദി, ഇംഗ്ലീഷ് മാത്രമല്ല ലോക്കൽ ലാംഗ്വേജസിലും ഡിജിറ്റലൈസേഷനും ഉണ്ടാവും. സാൻസ്ക്രിറ്റും ഫോറിൻ ലാംഗ്വേജസും ഒക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം കിട്ടും. 9th കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാം. സെമിസ്റ്റർ വൈസ് ഉള്ള എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാവും ഉണ്ടാകുക. ഡിഗ്രി കോഴ്സ് 4 വർഷമായിരിക്കും. അതിൽ മേജർ മൈനർ സബ്ജക്ട്സ് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ഒരു കോമൺ എൻട്രൻസ് എക്സാമിന്റെ ബേസിസിലാവും അഡ്മിഷൻ ഒക്കെ. ഡിഗ്രി കോഴ്സിന് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടവും കൂടാതെ അടുത്തതിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം തിരികെ റീജോയിൻ ചെയ്യാനുള്ള അവസരവും ലഭിക്കും. തിരഞ്ഞെടുത്ത വിഷയത്തിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ബേസിക് സർട്ടിഫിക്കറ്റും, 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഡിപ്ലോമയും, ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും ലഭിക്കും. MPhil പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. ഈ ഒരു സിസ്റ്റം ആരോഗ്യപരമായി കോറിലേറ്റ് ചെയ്താലോ? സ്ട്രെസ് കുറയുന്നത് കൊണ്ടും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടും സാധാരണ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ബൈ പറയാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എനർജി ലെവൽ കൂടും. ഇതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും കഴിയും. ക്രിയേറ്റീവ് ആയിട്ടുള്ള പഠന രീതി ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂട്ടും. അതായത് ബ്രെയിനിന്റെ പല റീജിയൻസ് തമ്മിലുള്ള കണക്ഷൻസ് സ്ട്രോങ് ആവും. ഇതുകൊണ്ട് തന്നെ സൈക്യാട്രിക് പ്രോബ്ലംസ്, അതേപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സുകളായ അൾസൈമേഴ്സ്, പാർക്കിൻസൺസ്, ഡിപ്രഷൻ മുതലായവയുടെ ഇൻസിഡൻസ് കുറയും. ചുരുക്കം പറഞ്ഞാൽ ആരോഗ്യമുള്ള അറിവുള്ള ഒരു യങ് ജനറേഷനെ നമ്മുടെ ഇന്ത്യക്ക് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുൻ ISRO ചെയർമാൻ ഡോക്ടർ K.Kasturirangan സാറിനും ടീമിനും നന്ദി. നമ്മുടെ ഗവൺമെന്റിന് ഇതൊരു പൂർണ്ണ വിജയമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.